ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് ബുക്ക് മൈ ഷോ ആപ്പ്. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റുപോകുന്ന ഓൺലൈൻ ആപ്ലിക്കേഷനാണ് ബുക്ക് മൈ ഷോ. സിനിമ മുതൽ എല്ലാ തരത്തിലുള്ള എന്റർടൈൻമെന്റ് പരിപാടികളുടെയും ടിക്കറ്റുകളുടെ ബുക്കിംഗ് ഈ ആപ്പ് വഴി സാധ്യമാണ്. ബുക്ക് മൈ ഷോ ആപ്പിലെ സിനിമകളുടെ റേറ്റിംഗ് വരെ പലപ്പോഴും ഒരു സിനിമ കാണണം എന്നുള്ള പ്രേക്ഷകരുടെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാറുണ്ട്. വ്യക്തമായ കളക്ഷൻ ട്രാക്കിംഗ് ലഭിക്കുന്നതിനും ഏറെ സഹായകരമാണ് ബുക്ക് മൈ ഷോ ആപ്പ്. ഇപ്പോഴത്തെ ഈ വർഷം ബുക്ക് മൈ ഷോ ആപ്പ് വഴിയുള്ള ടിക്കറ്റ് ബുക്കിംഗിലൂടെ ഏറ്റവും അധികം കളക്ഷൻ നേടിയ 50 ചിത്രങ്ങളുടെ പട്ടിക ഇവർ പുറത്തുവിട്ട് കഴിഞ്ഞു. ഈ ലിസ്റ്റിൽ ഒരു മലയാള ചിത്രം മാത്രമാണ് സ്ഥാനം പിടിച്ചത്. അത് കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ നായകനായെത്തിയ ലൂസിഫർ ആണ്. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ബുക്ക് മൈ ഷോ ആപ്പ് വഴി ഉള്ള ടിക്കറ്റ് ബുക്കിംഗിൽ നിന്നും മാത്രം 39 കോടി രൂപയാണ് നേടിയത്. വേൾഡ് വൈഡ് കളക്ഷനായി 130 കോടിയോളം നേടിയ ഈ ചിത്രം ബുക്ക് മൈ ഷോ ആപ്പിന്റെ ലിസ്റ്റിൽ 46-ാം സ്ഥാനത്താണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അവഞ്ചേഴ്സ് എൻ ഗെയിം 425 കോടി ബുക്ക് മൈ ഷോ കളക്ഷനുമായി 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു ഈ ലിസ്റ്റിൽ. ബോളിവുഡ് ചിത്രം വാർ ആണ് 2-ാം സ്ഥാനത്ത്. 236 കോടിയാണ് വാറിന്റെ ബുക്ക് മൈ ഷോ കളക്ഷൻ. 204 കോടിയായി സാഹോ ആണ് സൗത്ത് ഇന്ത്യൻ ചിത്രങ്ങളിൽ മുന്നിൽ. ഈ ലിസ്റ്റിൽ 6-ാം സ്ഥാനത്താണ് സാഹോ. 81 കോടി നേടി രജനീകാന്തിന്റെ പേട്ട. 21-ാം സ്ഥാനത്ത് വന്നപ്പോൾ 75 കോടിയായി തളപതിയുടെ ബിഗിൽ. 32-ാം സ്ഥാനത്താണ്. അങ്ങനെ 50 ചിത്രങ്ങളുടെ ലിസ്റ്റിൽ വന്നപ്പോൾ ഒരു മലയാള ചിത്രം മാത്രം ബുക്ക് മൈ ഷോയിലൂടെ 39 കോടിയാണ് ടിക്കറ്റുകൾ വിറ്റ് കാശ് ഉണ്ടാക്കിയത്. അത് ലൂസിഫർ ആണ്. ഈ 50 ചിത്രങ്ങൾ കഴിയുമ്പോൾ ഞാൻ പ്രകാശനൊക്കെ 30 കോടിയോളം ബുക്ക് മൈ ഷോയുടെ ടിക്കറ്റ് വരുമാനത്തിൽ നിന്നും നേടിയിട്ടുണ്ട്. അതൊക്കെ 50-ാം സ്ഥാനം കഴിഞ്ഞാണ് ഇടം പിടിച്ചിരിക്കുന്നതും.